ചെറുകണികളിൽ നിന്ന് പുറത്തു വരുന്ന പ്രത്യേകതരം പ്രകാശരശ്മികളെ കുറിച്ചാണ് ഈ സായാഹ്നത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത് ഞാനല്ല, ഇന്ത്യ കണ്ട മഹാനായ ശാസ്ത്രജ്ഞൻ സർ സി വി രാമന്റെ വാക്കുകളാണിവ. ആയിരത്തി എണ്ണൂറ്റി 1888 നവംബർ 7 തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്ന സി വി രാമൻ ജനിച്ചത്. അച്ഛൻ ഗണിതശാസ്ത്ര അധ്യാപകനായ ചന്ദ്രശേഖര അയ്യർ, അമ്മ പാർവതി അമ്മാൾ. പഠിക്കാൻ മിടുക്കനായിരുന്നു രാമൻ. ഭൗതികശാസ്ത്രം, ഗണിതം, തത്വചിന്ത ഇവയുടെ വലിയൊരു പുസ്തക ശേഖരം തന്നെ ഉണ്ടായിരുന്നു രാമൻ്റെ അച്ഛൻ ചന്ദ്രശേഖര അയ്യർക്ക്. കുട്ടിക്കാലത്ത് തന്നെ രാമൻ ഇതൊക്കെ വായിച്ചിരുന്നു. സ്വയം പഠനത്തിലൂടെയും പ്രകൃതി നിരീക്ഷണത്തിലൂടെയുമാണ് രാമൻ വളർന്നത്. 6 എത്തേണ്ട പ്രായത്തിൽ 10 പാസ്സായി രാമൻ. അന്നത്തെ രീതി അനുസരിച്ച് ഇരട്ട ക്ലാസ് കയറ്റം അല്ലെങ്കിൽ ഡബിൾ പ്രൊമോഷൻ 3 ലഭിച്ച് രാമൻ 11 മെട്രിക്കുലേഷൻ പാസ്സായി. 13 ചെന്നൈയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ ബിരുദ ക്ലാസ്സിലിരുന്ന രാമനോട് ഇംഗ്ലീഷ് പ്രൊഫസർ E.H. എലിയട്ട് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ കുട്ടി, നീ ഈ ക്ലാസ്സിൽ വഴിതെറ്റി കയറി വന്നതാണോ? തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു രാമൻ്റെ മറുപടി. അല്ല സർ, ഞാൻ ഈ ക്ലാസ്സിലേക്ക് അർഹനായ വിദ്യാർത്ഥി തന്നെയാണ്. ആ വാക്കുകൾ ശരിയായെന്ന് പിന്നീട് എല്ലാവർക്കും ബോധ്യമായി. ഭൗതികശാസ്ത്രത്തിലും ഇംഗ്ലീഷിലും സ്വർണ മെഡലോടെ മദ്രാസ് സർവകലാശാലയിൽ നിന്നും രാമൻ പാസ്സായി. MA പഠിക്കുമ്പോഴാണ് രാമൻ സ്വന്തമായി ഗവേഷണം തുടങ്ങിയത്. MA പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ രാമന് ഹൃദ്യസ്ഥമായിരുന്നു. ക്ലാസ്സിൽ പോകാതെ ഗവേഷണം ചെയ്യാൻ പ്രൊഫസർമാർ രാമന് ഇളവുകൾ നൽകി. പഠനത്തിൻ്റെ ഭാഗമായി PISM ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ രാമൻ ഇത് സംബന്ധിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കി ലണ്ടൻ ഫിലോസഫിക്കൽ മാഗസീന് അയച്ചു കൊടുത്തു. 1906 അത് പ്രസിദ്ധീകരിച്ചു. 1907 രാമൻ്റെ ഒരു പ്രബന്ധം ലോകപ്രശസ്ത പ്രസിദ്ധീകരണമായ നേച്ചർ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ 19 ശാസ്ത്രജ്ഞൻ എന്ന അംഗീകാരം രാമന് ലഭിച്ചു. 1921 ലണ്ടനിൽ വച്ച് നടന്ന ശാസ്ത്ര കോൺഗ്രസിൽ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് രാമൻ പങ്കെടുത്തു. ആ യാത്ര രാമൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. ഓക്സ്ഫോർഡിലെ ശാസ്ത്ര കോൺഗ്രസ് കഴിഞ്ഞ് കപ്പലിൽ മടങ്ങുകയായിരുന്നു രാമൻ. യാത്രക്കിടെ കടലിലേക്ക് നോക്കി നിൽക്കെ കടലിൻ്റെ നീലനിറം അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. കടൽ വെള്ളത്തിന് എങ്ങനെ നീലനിറം കിട്ടി? പിന്നീട് അങ്ങോട്ട് ഇതായിരുന്നു രാമൻ്റെ ചിന്ത. നീണ്ട ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ 1928 കടലിന് നീലനിറം വരാനുണ്ടായ കാരണം അദ്ദേഹം കണ്ടെത്തി. ജല തന്മാത്രകളിൽ തട്ടി പ്രകാശം ചിതറിത്തെറിക്കുമ്പോഴാണ് ജലം നീലയായി തോന്നുന്നത്. സമുദ്രജലത്തിൻ്റെ തന്മാത്രകൾ സൂര്യപ്രകാശത്തെ പല നിറങ്ങളിൽ പ്രസരിപ്പിക്കുകയാണ്. നിറങ്ങൾക്ക് പലതരം തരംഗ ദൈർഘ്യങ്ങളുണ്ട്. തരംഗ ദൈർഘ്യം കുറഞ്ഞ നീലനിറം സമുദ്രജലത്തിൽ കൂടുതലായി ചിതറിക്കിടക്കുന്നത് മൂലം കടലിന് നീലനിറം അനുഭവപ്പെടുന്നു. സുതാര്യ വസ്തുക്കളിലൂടെ ഏകവർണം കടത്തിവിട്ടാണ് രാമൻ തൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. ഏകവർണമായ പ്രകാശരശ്മി സുതാര്യമായ ദ്രാവക മാധ്യമത്തിൽ കൂടി പ്രകീർണനം വഴി പുറത്തു വരുമ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങളായി മാറുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ പ്രതിഭാസമാണ് പിന്നീട് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ ഇഫക്റ്റ് എന്നറിയപ്പെട്ടത്. പ്രകാശരശ്മികളുടെ തരംഗ ദൈർഘ്യം അളക്കാനുള്ള ഉപകരണമാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പ്. രാമൻ ഈ കണ്ടുപിടുത്തം നടത്തിയത് February 28 ഈ ദിനം ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ഈ കണ്ടുപിടുത്തത്തിന് 1930 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ ഏഷ്യക്കാരനുമായിരുന്നു സർ സി വി രാമൻ.
സ്റ്റോക്ക്ഹോമിൽ നോബൽ പുരസ്കാര വേദിയിൽ രാമൻ എഫക്റ്റ് കാണിച്ചത് ആൽക്കഹോൾ ഉപയോഗിച്ചായിരുന്നു. തുടർന്ന് നടന്ന സൽക്കാരത്തിൽ മദ്യം വിളമ്പിയപ്പോൾ ഇനി നമുക്ക് രാമനിലുള്ള ആൽക്കഹോൾ ഇഫക്റ്റ് കാണാം എന്ന സ്വീഡിഷ് രാജാവിൻ്റെ വാക്കുകൾക്ക് രാമൻ നൽകിയത് ചുട്ട മറുപടിയാണ്. ആൽക്കഹോളിൽ രാമൻ പ്രഭാവം നിങ്ങൾക്ക് കാണാനാകും, എന്നാൽ രാമനിൽ ആൽക്കഹോളിൻ്റെ പ്രഭാവം കാണാൻ കഴിയില്ല. നോബൽ സമ്മാനമായി ലഭിച്ച 40,000 അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് ഗവേഷണത്തിനായി വിലപിടിപ്പുള്ള രത്നങ്ങൾ വാങ്ങിക്കൂട്ടി പിന്നീടത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മ്യൂസിയത്തിന് സംഭാവനയായി നൽകി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും 1948 അദ്ദേഹം വിരമിച്ചു. അതിനുശേഷം ബാംഗ്ലൂരുവിൽ അദ്ദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. മരിക്കുന്നതുവരെ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു. 1954 അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. 1970 നവംബർ 21 ശനിയാഴ്ച വെളുപ്പിന് 82-ാമത്തെ വയസ്സിൽ സി വി രാമൻ മരണമടഞ്ഞു. നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചു. ലോകം കണ്ട എക്കാലത്തെയും പ്രതിഭയാണ് സർ സി വി രാമൻ.